ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഐ സി എസ് സി ബാങ്ക് ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഐ സി എസ് സി പൊട്ടൻഷ്യൽ ഐ പ്രൊട്ടക്റ്റ് പ്ലാനിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലൈഫ് ഓപ്ഷൻ, രണ്ടാമത്തെ ആ ഓപ്ഷൻ തന്നെ സ്പ്ലിറ്റ് ആയിട്ടാണ് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട്, ടെർമിനൽ ഇൽനെസ്, വെയ്വർ ഓഫ് പ്രീമിയം ഓൺ പെർമനൻ്റ് ഡിസബിലിറ്റി. എന്താണ് ഡെത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പോളിസി എടുത്തതിന് ശേഷം ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, വല്ല മരണം സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഫുൾ പെയ്ഡ് ആ പൈസ മുഴുവൻ അയാൾക്ക് ആ അയാളുടെ ന്യൂമിനിക്കോ അയാൾ പറയുന്ന ആൾക്കോ കൊടുക്കുന്നതിനാണ്. ടെർമിനൽ ഇൽനെസ്, ടെർമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വലിയൊരു അസുഖം, സീരിയസ് ആയിട്ടുള്ള വലിയൊരു അസുഖം വരികയാണെങ്കിൽ അതിൻ്റെ ചിലവുകളും ഈ ടെർമിനൽ മണി കൂടെ നമ്മൾ അവരെടുത്ത് അവർ നമുക്ക് വേണ്ടി എക്സ്പെൻസിന് വേണ്ടി ചിലവഴിച്ച് തരും. ഓക്കെ. രണ്ടാമത് വെയ്വർ ഓഫ് പ്രീമിയം ഓഫ് പെർമനൻ്റ് ഡിസബിലിറ്റി. പെർമനൻ്റ് ഡിസബിലിറ്റി നമുക്ക് എന്തെങ്കിലും അപകടകരമായിട്ടോ വേറെ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടോ നമ്മൾ ഡിസേബിൾ ആയിപ്പോയാൽ, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനും നമുക്ക് ആ ബെനിഫിറ്റ്സുകൾ നമ്മൾ നോമിനിക്കോ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിക്കോ അവർക്ക് കൊടുക്കുന്നതാണ്. ഇതാണ് ഐ സി എസ് സിൻ്റെ ഒരു മിനിമം ഫസ്റ്റ് പ്ലാൻ. ഈ പ്ലാനിൽ തന്നെ അത് ഒന്ന് നമ്മൾ ഒന്നും കൂടിയും അതിൽ ഓരോ പ്ലാനുകൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞ പോലെ ലൈഫ് പ്ലസ് ഓപ്ഷൻ. ലൈഫ് പ്ലസ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബെനിഫിറ്റിൻ്റെ കൂടെ തന്നെ ഒരു ആക്സിഡൻ്റ് ഡെത്ത് ബെനിഫിറ്റ് കൊടുക്കുന്നു. മൂന്നാമത്തേൽ നമ്മൾ ഹെൽത്ത് ലൈഫിനും കൊടുക്കുന്നു, ഹെൽത്ത് ഓപ്ഷനും കൊടുക്കുന്നു. ആക്സിഡൻ്റൽ ക്രിട്ടിക്കൽ ഇൽനെസ്, ടെർമിനൽ ഇൽനെസ്, വെയ്വർ പ്രീമിയർ, പ്രീമിയം ഓൺ പെർമനൻ്റ് ഡിസബിലിറ്റി കൊടുക്കുന്നു. അതുപോലെ ഇത് നാലും കൂടിയിട്ട് ഈ പറഞ്ഞാൽ എല്ലാ ബെനിഫിറ്റും കൂടി ഒരുമിച്ചും കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ അവിടെ എഴുതി കാണിക്കേണ്ടത് ഇതെല്ലാ ബെനിഫിറ്റും ഒരുമിച്ച് ഓൾ ഇൻ വൺ എന്ന ഓപ്ഷൻസ് കൂടിയും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് അതാണ് നമുക്കൊരു ഫസ്റ്റ് ലൈനിൽ പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ലൈഫ് ഓപ്ഷനാണ് ഒരാൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലോ പ്രീമിയം വരുന്നുള്ളൂ. ലൈഫ് പ്ലസ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും പ്രീമിയം കൂടും. ലൈഫ് ഹെൽത്തിൻ്റെ കൂടി അതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും കൂടും. എല്ലാ ഓപ്ഷനും കൂടി ഒരുമിച്ച് ചേർക്കണം, ഹയസ്റ്റ് പ്രീമിയം, ഏറ്റവും കൂടുതൽ പ്രീമിയം അയാൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എല്ലാ ഇതിലും അയാൾ സെക്യൂരിറ്റി ആവുന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത. അതന്നെ എത്ര ഹൗ മച്ച് പ്രീമിയം, എത്ര പ്രീമിയമാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. നമ്മളൊരു 30 വയസ്സുള്ള ഒരാളെ നമ്മൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ, അയാൾക്ക് ഇപ്പോൾ ലൈഫ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് ചെറിയ ചേഞ്ചസ് വരാം, 4937 കൊടുക്കുക. അപ്പോൾ ലൈഫ് പ്ലസ് കുറച്ചും കൂടി മറ്റുള്ള കാര്യങ്ങൾ കൂട്ടാണെങ്കിൽ 6937 ആനുവൽ ബേസിലും, അതുപോലെ ഓൾ ഇൻ വൺ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 14,553 രൂപ ആൾക്ക് വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം ഇയാൾ എടുത്തേക്കുന്നത് ഒരു 40 ലക്ഷം ലൈഫ് കവറാണ് എടുത്തെങ്കിൽ, അയാൾക്ക് അതിൽ 40 ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റും കിട്ടും, 40 ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റ് ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ടോട്ടൽ അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അയാൾക്ക് 1.2 crore അയാൾക്ക് ലഭിക്കും. ഇതാണ് ഒരു ഈ ഇങ്ങനത്തെ ഉള്ള ടേബിൾസിൻ്റെ ബെനിഫിറ്റ്. ഇപ്പോൾ നമ്മളത് എടുക്കുകയാണെങ്കിൽ 35 വയസ്സുള്ള ഒരാൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത് നമ്മുടെ കാണിക്കുന്നുണ്ട്, 6630. അതുപോലെ ലൈഫ് ആൻഡ് ഹെൽത്തിൻ്റെ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 31445. ഓൾ ഇൻ വൺ 33445 രൂപ ഓൾ ഇൻ വൺ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഇയറിൽ ഇതാണ് നമുക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ റെഗുലറായിട്ടോ അടയ്ക്കുന്ന സിസ്റ്റം ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ചാർട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അത് കാണിച്ചു തരുമ്പോൾ തന്നെ മനസ്സിലാക്കുമല്ലോ ഏത് പ്ലാൻ എടുക്കുമ്പോൾ നമുക്ക് ഇത്രയധികം പേയ്മെൻ്റ് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. ഓക്കെ, അടുത്തൊരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ എന്തെങ്കിലും അസുഖങ്ങൾ, നമ്മൾ ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും നമുക്കൊരു അസുഖം വന്നാൽ, ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ എന്തെങ്കിലും മേജർ ഓർഗൻ ചേഞ്ച് ചെയ്യേണ്ട കേസ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ബന്ധപ്പെട്ട വലിയ ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചിലതൊക്കെ മാർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത്രയും രോഗങ്ങൾ, വലിയ ക്രിട്ടിക്കൽ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ചികിത്സ 10 ലക്ഷം വരെയുള്ള എല്ലാ ചികിത്സകളും നമുക്ക് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ ഉൾക്കൊള്ളുന്ന എല്ലാ ചിലവുകളും അവർ ചെയ്യും. പെട്ടെന്ന് അങ്ങനെ സപ്പോസ് എന്തെങ്കിലും വിധത്തിൽ അങ്ങനെ നമ്മൾ ടേം പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇൻഷുറഡ് പേഴ്സൺ എന്തെങ്കിലും പറ്റിപ്പോവുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ഓപ്ഷനാണ് കമ്പനി കൊടുത്തത്? മുഴുവൻ പേയ്മെൻറ്റും, ലംസം എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ പേയ്മെൻറ്റും ആ നോമിനി ചെയ്ത ആൾക്ക് മുഴുവൻ പേയ്മെൻറ്റും അവർക്ക് കൊടുക്കുന്നതാണ്. ഇൻഷുർ ചെയ്ത സമ്മോഷൂർ മുഴുവൻ ആൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇൻകം ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ആൾ ഇപ്പോൾ തന്ന ആൾക്ക് കിട്ടുന്ന വലിയൊരു എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ 10% വെച്ചിട്ട് അയാൾക്ക് കൊടുക്കുക. അതുപോലെ ആ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ ആ ഫുൾ പേയ്മെൻറ്റും നമ്മൾ കൊടുക്കുന്നു. അങ്ങനൊരു ഓപ്ഷൻ മരിച്ചതിന് ശേഷമുള്ള കാര്യമായതുകൊണ്ട്. ലംസം കുറച്ച് പൈസ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ അവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പേയ്മെൻറ്റ് കൊടുക്കുന്നൊരു സിസ്റ്റമുണ്ട്. പിന്നെ അതുപോലെ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എമൗണ്ട് തന്നെ 10 കൊല്ലത്തിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഇൻകം കൊടുക്കുന്ന സിസ്റ്റവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് സെലക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മളെ സംബന്ധിച്ച് ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആ ഒരു വർക്കിന് കിട്ടുന്ന ആ നോമിനിക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നതാണ്.
ഇതാണ് നമുക്ക് ആ ഇൻകം. ഇത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഫുൾ ഇൻകം ഔട്ട്പുട്ട് ഓപ്ഷനാണ് എടുക്കണമെന്ന് വെച്ചാൽ മുഴുവൻ പേയ്മെൻറ്റും അയാൾക്ക് അയാളെ എലിജിബിലിറ്റിയുള്ള ആൾക്ക് കിട്ടുന്നതാണ്. ഇത് ക്രൈറ്റീരിയ, ഇത് കിട്ടാനുള്ള ക്രൈറ്റീരിയ. ഇപ്പോൾ വേണമെങ്കിൽ പേയ്മെൻറ്റ് ഫുള്ളായിട്ട് സിംഗിൾ പേ, ഒറ്റ സിംഗിൾ പ്ലേയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യാം. സിംഗിൾ പേയിൽ സെറ്റ് ചെയ്യുമ്പോൾ അഞ്ച് കൊല്ലമെങ്കിലും മിനിമം പോളിസി എടുക്കുന്നത് 5 കൊല്ലത്തെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ മിനിമം 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ ഇത് പറ്റുള്ളൂ. അത് സിംഗിൾ പേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതേ പറ്റുന്നുള്ളൂ. റെഗുലർ പേ, നമ്മളെല്ലാം മാസം മാസം പേ ചെയ്യുന്നു അല്ലെങ്കിൽ ഇയർലി വൈസ് പേ ചെയ്യുന്ന ആളുള്ള ഒരു അവസ്ഥയിൽ വെച്ച് നോക്കുമ്പോൾ അതിന് മിനിമം നമ്മൾ 5 കൊല്ലത്തിനാണ് നമ്മൾ എടുക്കുന്നത്. 5 കൊല്ലം തൊട്ട് 85 കൊല്ലം വരെ 85 ഇയേഴ്സ് അങ്ങനെ പറയാൻ പറ്റൂ. 85 ഇയേഴ്സ്, 85 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 85-ാമത്തെ വയസ്സ് വരെ നമുക്ക് ഇതിൽ കൊണ്ടുപോകുന്നതാണ്. അതിൽ മറ്റേ ഇനി വോൾ ലൈഫ് വേണോ, വോൾ ലൈഫിനാണെങ്കിൽ വോൾ ലൈഫിലുമെങ്കിൽ നമുക്ക് പോകുന്നതാണ്. അതും 18 വയസ്സ് തൊട്ട് 65 വയസ്സ് വരെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അതിന് ലിമിറ്റഡ്, കുറച്ച് ലിമിറ്റഡ്, നമുക്ക് 5 കൊല്ലം മതി, 2 കൊല്ലം മതി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോകണം. മിനിമം 5 കൊല്ലത്തിലേക്ക് പോവുകയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോളിസി നമുക്ക് 10 ഇയേഴ്സിൻ്റെ പോളിസി ടൈമിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ടേം പോളിസി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കുടുംബത്തിൽ കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് മെച്യൂരിറ്റി ബെനിഫിറ്റ് ഒന്നും ഇതിനില്ല. ഇത്രയും കാലം കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മെച്യൂരിറ്റി ബെനിഫിറ്റായിട്ട് കിട്ടുന്നില്ല. കാരണം ചെറിയൊരു പ്രീമിയത്തിൽ വലിയൊരു ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ ഫാമിലി ഈസി ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ സറണ്ടർ വാല്യൂ, ഇപ്പോൾ നമുക്ക് പോളിസി നമുക്ക് ഇടയിൽ വെച്ച് നമുക്ക് അടയ്ക്കാൻ പറ്റാതായ അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സറണ്ടർ ചെയ്യാവുന്നതാണ്. പോളിസി എടുത്ത് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എങ്കിൽ അത് തിരിച്ചു കൊടുത്ത് മുഴുവൻ പേയ്മെൻറ്റും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പോളിസി നല്ല പോളിസിയാണ്, മാർക്കറ്റിൽ നന്നായിട്ട് പോകുന്ന പോളിസിയാണ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ടാക്സ് ബെനിഫിറ്റ്, ടാക്സ് ബെനിഫിറ്റ് ATDയിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും അതിൽ അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു ക്ലയൻറ്റ് വരുന്നതിനനുസരിച്ച് നമ്മളത് പറഞ്ഞും കൊടുക്കുന്നതാണ്. പിന്നെ സൂയിസൈഡിൻ്റെ ഒരു ക്ലോസും കൂടി മനസ്സിലാക്കിക്കോളൂ, അത് അങ്ങനെ പ്രധാനപ്പെട്ടതല്ല. ഇത് ഈ ക്ലയൻറ്റ് എങ്ങനും 12 മാസത്തിന് ശേഷം മരിക്കുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 80% എന്ന് പറഞ്ഞാൽ ടേം പോളിസിയുടെ ടോട്ടൽ എമൗണ്ട് 80% അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ ICICI ബാങ്കിൻ്റെ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.